അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അന്വേഷണമാണ് അദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ. അത് ഒത്തിരി വിശദമായിട്ട് പറയാനുണ്ട്, എങ്കിലും ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കാം. എന്തായാലും അന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ പേരുകളുണ്ടല്ലോ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് CBI എന്ന് പറയുന്നത്. പക്ഷേ CBIയുടെ ചരിത്രത്തിനെ കുറിച്ചറിയോ? എന്താണ് CBIയുടെ പരിപാടികൾ എന്നറിയോ? ഏത് തരത്തിലുള്ള കേസാണ് അവർ ഹാൻഡിൽ ചെയ്യുക? അവർ പരാജയപ്പെട്ടിട്ടുള്ള കേസുകളുണ്ടോ? അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ഓഡിയോ ബുക്ക് സജസ്റ്റ് ചെയ്യാം. കുക്കു FM അവൈലബിൾ ആയിട്ടുള്ള CBI എന്ന ഈ ഓഡിയോ ബുക്ക്. ഇത് മാത്രമല്ല, ഇതടക്കം നിരവധി അനവധി വിഭാഗങ്ങളിലുള്ള ഓഡിയോ ബുക്കുകളുടെ ഒരു വലിയ കളക്ഷനാണ് കുക്കു FM-ലുള്ളത്. അതും നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ള വലിയ പ്രത്യേകത. 10,000-ലധികം മണിക്കൂറുകളുടെ ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 399 രൂപയാണ് അവരുടെ വാർഷിക നിരക്ക്. അത് 199 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആവും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് Unni 50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 399 രൂപയുടെ പ്ലാൻ 199 രൂപയ്ക്ക് കിട്ടും. അതായത് കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു ദിവസം 50 പൈസയിൽ താഴെ മാത്രമാണ് ഇത്രയും വലിയൊരു ഓഡിയോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്നത്. ഞാൻ പുതിയ പുതിയ പുസ്തകങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കതൊക്കെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഓടുന്നതിൻ്റെ ഇടയ്ക്കോ നടക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കോ ഒക്കെ കേട്ട് ആസ്വദിക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കും. അപ്പോൾ ഇനി നമുക്ക് അദൃശ്യത്തിലേക്ക് വരാം. അതിഗംഭീര പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള അഭിനേതാക്കളാണ് ഈ സിനിമയിലുള്ളത്. മലയാളത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ ഷറഫുദ്ദീനും ജോജുവും നരേനും ഒക്കെ ഈ സിനിമയിലുണ്ട്. തമിഴിൽ നിന്നും ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ഇതിനു മുമ്പ് ഗംഭീരമായ വേഷങ്ങൾ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് അവർ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നത്. ഇട്ട് നിറച്ചിട്ടുണ്ട്. അതായത് ഒരു സീനിൽ ഇങ്ങനെ ടി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 ട
സീൻ ബൈ സീൻ ഇവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിഷ്വലിലേക്ക് വരുമ്പോഴും മാക്സിമം ത്രില്ലിംഗ് ആക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും ജമ്പ് ചെയ്ത് പടപടാന്ന് വരുന്ന സാധനങ്ങളാണെങ്കിലും കുറച്ച് VFX ആക്സിഡൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതിൽ കേട്ട് ത്രില്ല് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം വിഷ്വലിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ ഈ ഓഡിയോ വിഷ്വൽ സൈഡിൽ നിന്നുള്ള കടുത്ത ശ്രമങ്ങളും അതുപോലെ അഭിനേതാക്കളിൽ നിന്നുള്ള മികച്ച പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും സിനിമയിൽ വളരെ അദൃശ്യമായി പോയി എന്നെനിക്ക് തോന്നിയത് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കഥയും കഥാ സന്ദർഭങ്ങളും ഒക്കെയാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പരസ്പര ബന്ധമില്ലാത്തത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമുക്കറിയാലോ ഒരു സസ്പെൻസ് ത്രില്ലറൊക്കെ വരുമ്പോൾ ആദ്യം കാണുന്ന സാധനങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവതരിപ്പിക്കും. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇതിലൊക്കെ എൻഗേജിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടാവും, ഇതിൻ്റെ ബാക്കി നമുക്ക് അറിയണം എന്നൊരു തോന്നലുണ്ടാവും. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് തുടർന്ന് കാണണം എന്ന് ഒരാഗ്രഹവും തോന്നിപ്പിക്കാത്ത തരത്തിൽ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ ഒക്കെ ആയിരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നല്ലോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റിംഗ് പാർട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു കുഞ്ഞ് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ലൈൻ എനിക്ക് ഒരാശ്വാസമായിട്ട് തോന്നി. അതൊരു ഗംഭീര സ്റ്റോറി ലൈൻ ആയതുകൊണ്ടല്ല, ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങനെ കണ്ടു നിർത്തിയിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഓ സമാധാനമുണ്ട് എന്നൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ ലോജിക്കിൻ്റെ ഒരു മിനിമം എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു കല്ലുകടി ഫീൽ ചെയ്യും. എന്നിട്ടിത് ചുരുളഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പിന്നെയും കുറേ കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്നറിയില്ല, പിന്നെയും ഒരു എഴച്ചിലാണ് അനുഭവപ്പെട്ടത്. എന്നെ സംബന്ധിച്ച് അദൃശ്യം എന്ന് പറയുന്നത് എൻഗേജിങ്ങും ത്രില്ലിങ്ങും ഗ്രിപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ അദൃശ്യമായി പോയതുപോലെയാണ് തോന്നിയത്. പിന്നെ നേരത്തെ പറഞ്ഞ പെർഫോമേഴ്സിൻ്റെ അവിടെ ഇവിടെ ആയിട്ടുള്ള ചില എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ ചുരുളഴിഞ്ഞ് വരുന്നൊരു കുഞ്ഞു ഭാഗം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കൂടി പരിഗണിച്ച് ഒരു 20% എന്നിലെ പ്രേക്ഷകൻ സാറ്റിസ്ഫൈഡ് ആയതുപോലെ എനിക്ക് തോന്നി. ആൻഡ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.